നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി അസിസ്റ്റൻ്റ് ഫയർമാൻ എസ് ഐ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഇങ്ങനെ വിവിധ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഈ പരീക്ഷകളിൽ കുറച്ച് വ്യത്യസ്തമായി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഇതൊരു ആയിട്ട് തന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും വിവിധ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സെലക്ട് ചെയ്ത കുറച്ച് റാങ്ക് ഡിസൈഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ആൻസർ ചെയ്യാൻ സാധ്യതയില്ലാത്ത ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നാലോ അഞ്ചോ അല്ലെങ്കിൽ അതിലധികമോ ക്വസ്റ്റ്യൻസ് ഓരോ ക്ലാസ്സിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിച്ചു പോവുകയാണ് എല്ലാവരും പഠനത്തോടൊപ്പം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക അത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കിനെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്ഥിരമായി ആവർത്തിക്കുന്നൊരു ചോദ്യമാണ് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് ധാരാളം തവണ ചോദിച്ച ഒരു പുസ്തനാണത് ഗോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് പരീക്ഷകളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഈ പദ്ധതി നിലവിൽ വന്നത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് അത് ഒരുപാട് തവണ എക്സാമിന് ഇൻക്ലൂഡിങ് ഡേറ്റ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അതേപോലെ തന്നെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ ബന്ദിലപ്പള്ളിയിലാണ് ഇതും ധാരാളം തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ ബെന്തിലപ്പള്ളിയിലാണ് അതേപോലെ തന്നെ എക്സാമിന് ആവർത്തിച്ച മറ്റൊരു ക്വസ്റ്റൻ ആണ് എൻ ജി എൻ ആർ ഇ ജി പി എന്ന് പുനർനാമകരണം ചെയ്തത് ഈ പദ്ധതിയുടെ ആദ്യകാല പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എൻ ആർ ഇ ജി പി എന്നായിരുന്നു എൻ ആർ ഇ ഇ ജി പി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി പ്രോഗ്രാം എന്നായിരുന്നു എൻ ആർ ഇ ജി പി എന്ന പേരിൽ അറിയപ്പെട്ടു ഇത് പിന്നീട് മഹാത്മാഗാന്ധി നാഷണൽ എംപ്ലോയ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി പ്രോഗ്രാം എന്ന് മാറ്റി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി പ്രോഗ്രാം എന്ന് പുനർനാമകരണം ചെയ്തു അത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനായിരുന്നു അപ്പോൾ ആദ്യകാലത്ത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ദാറ്റ് ഈസ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി പ്രോഗ്രാം എന്നാണ് അറിയപ്പെട്ടത് അത് റീനെയിം ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നും മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി പ്രോഗ്രാം എന്ന് പുനർനാമകരണം ചെയ്തു ഏതു വർഷമാണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശിലെ ബന്ദിരപ്പള്ളിയിലാണ് ഇതിന്റെ പേര് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് ആക്കിയത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് വീണ്ടും ഇതുമായി റിലീറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജീൻ ജാക്കോസ് ഡ്രെസേ ആണ് മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ് അതേപോലെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്താണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത് ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി പ്രോഗ്രാം നടപ്പാക്കിയത് പത്താം പഞ്ചവത്സരി പദ്ധതി സമയത്താണ് അതൊന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് പത്താം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇത് നടപ്പാക്കിയത് പിന്നീട് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ആറിൽ ഉദ്ഘാടനം രണ്ടായിരത്തി അഞ്ച് പാർലമെന്റ് പാസാക്കി രണ്ടായിരത്തി ആറിൽ ഉദ്ഘാടനം ചെയ്യുന്നു ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നടപ്പാക്കിയത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് മുതലാണ് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് മുതലാണ് എല്ലാ ജില്ലകളിലും ഇത് നടപ്പാക്കിയത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിക്കുക തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ജീൻ ചാക്കോസ് ഡ്രസ്സേ ജീൻ ചാക്കോസ് ാണ് അതേപോലെ ഇതിന്റെ ചുമതല വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് ഈ പദ്ധതി നടപ്പാക്കിയത് പത്താം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളുകൂടി പഞ്ച് ഫൈവ് ഇയർ പ്ലാൻ എന്നൊരു പദ്ധതി തന്നെ ഇല്ലാതായി ഇപ്പോൾ അതിൽ പത്താമത്തതിലാണ് ഈ ഒരു പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്തത് അതേപോലെ എല്ലാ ജില്ലകളിലും നടപ്പാക്കിയത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്നിനാണ് നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആനസ്റ്റി ഇന്റർനാഷണലിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഈ വർഷം നയൻറ്റീൻ സെവൻറ്റി സെവൻ ആനസ്റ്റി ഇന്റർനാഷണലിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സെവൻറ്റി സെവൻ സെവൻറ്റി വൺ അല്ല നയൻറ്റീൻ സെവൻറ്റി സെവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് നയൻറ്റീൻ സെവൻറ്റി സെവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കാം ആനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായത് ഏത് വർഷമാണ് നയൻറ്റീൻ സിക്സ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആനസ്റ്റി ഇന്റർനാഷണലിലെ ആസ്ഥാനം എവിടെ ലണ്ടൻ ആനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ് ലണ്ടൻ ഇതേപോലെ അനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ പീറ്റർ ബെറൻസൺ മുൻപ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ആനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ ആരാണ് പീറ്റർ ബെരൻസൺ ആണ് പീറ്റർ ബെറൻസൺ ആണ് ആനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ അതേപോലെ ആനസ്റ്റി ഇന്റർനാഷണലിന്റെ ആപ്തവാക്യം ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തിവെക്കുന്നതാണ് ഇരുത്തി ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തിവെക്കുന്നതാണ് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ് ആനസ്റ്റി ഇന്റർനാഷണലിന്റെ ആപ്തവാക്യമാണ് ഇത്രയും പോയിന്റുകൾ ശ്രദ്ധിക്കുക അനെസ്റ്റി ഇന്റർനാഷണലിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു ഇതുവർഷം നയൻറ്റീൻ സെവൻറ്റി സെവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായത് നയൻറ്റീൻ സിക്സ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആസ്ഥാനം ലണ്ടൻ അതേപോലെ അനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ ആരാണ് പീറ്റർ ബ്രൺസൺ പീറ്റർ ബെറൺസൺ ആപ്തവാക്യം ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കുളുത്തി വെക്കുന്നതാണ് ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തി വെക്കുന്നതാണ് ഇത്രയും പോയിന്റ്സുകൾ അതുമായി റിലേറ്റ് ചെയ്ത് ഓർക്കുക നെക്സ്റ്റ് ഹരിത റാണി എന്നറിയപ്പെടുന്ന പച്ചക്രീനം ചോദിച്ചൊരു ക്രിസ്റ്റാണ് ഹരിത റാണി എന്നറിയപ്പെടുന്ന പച്ചക്രീനം ഇത് ക്യാബേജ് ആണ് അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ചില വിശേഷങ്ങൾ സ്ഥിരമായി ചോദിക്കാറുണ്ട് അപ്പോൾ ഹരിത റാണി എന്നറിയപ്പെടുന്ന പച്ചക്രീനം ഏതാണ് ക്യാബേജ് ആണ് ഹരിത സ്വർണം എന്നറിയപ്പെടുന്നത് മുളയാണ് ഹരിത സ്വർണം എന്നറിയപ്പെടുന്ന മുളയാണ് ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്ന കാറ്റ്ലിയ ആണ് ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്ന ഏതാണ് കാറ്റ്ലിയ ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്ന കാറ്റ്ലിയ ആന്തൂര്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് വാറോകിയാനം ആണ് ആന്തൂര്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് വാറോ കിയാനം സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക ആണ് സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക അതേപോലെ സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് നീന്തപ്പിഴമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ് ഹരിത റാണി എന്നറിയപ്പെടുന്ന പച്ചക്കറിയിനം ഏതാണ് ക്യാബേജ് ഹരിത റാണി എന്നറിയപ്പെടുന്ന പച്ചക്കറിയിനം ക്യാബേജ് ഹരിത സ്വർണം എന്നറിയപ്പെടുന്നത് മുള ഹരിത ഹരിതസ്വർണ്ണം എന്നറിയപ്പെടുന്ന മുള ഓർക്കിഡുകളുടെ റാണി കാറ്റ്ലിയ ഓർക്കിഡുകളുടെ റാണി കാറ്റ്ലിയ ആന്തൂര്യങ്ങളുടെ റാണി ഓറോ കിയാനം ആന്തൂര്യങ്ങളുടെ റാണി ഓറോ കിയാനം സ്വർഗീയ ഫലം കൈതച്ചക്ക സ്വർഗീയ ഫലം കൈതച്ചക്ക സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് നേന്ത്രപ്പിഴമാണ് സ്വർഗത്തിലെ ആപ്പിൾ നേന്ത്രപ്പിഴം വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കപ്പെടുന്ന എവിടെ ഗ്രാമസഭയിൽ മുൻപ് പരീക്ഷയിൽ ചോദിച്ച കുറച്ചാണ് ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കപ്പെടുന്ന എവിടെ എവിടെയാണ് ഗ്രാമസഭയിലാണ് ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കപ്പെടുന്നത് അപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന ഘടകം ഘടകമേതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ഗ്രാമസഭയാണ് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ അതേപോലെ ഗ്രാമസഭയുടെ കോറം എത്രയാണ് പത്തിലൊന്ന് അതായത് പത്ത് ശതമാനമാണ് ഗ്രാമസഭ സമ്മേളിക്കാനുള്ള കോറം മൂന്ന് മാസം കൂടുമ്പോൾ സമ്മേളിക്കണം നമുക്കറിയാം വർഷത്തിൽ നാല് തവണയാണ് അതേപോലെ ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഗാന്ധിജിയാണ് മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര് ആരാണ് ഗാന്ധിജിയാണ് ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അതേപോലെ പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരുന്ന് പരീക്ഷിച്ച് ചോദിച്ചിട്ടുണ്ട് അത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ് ജവഹർലാൽ നെഹ്റു ഇപ്പോൾ ശ്രദ്ധിക്കുക ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കപ്പെടുന്ന ഇവിടെയാണ് ഗ്രാമസഭയിലാണ് ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഗ്രാമസഭയിലാണ് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭയാണ് ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭയാണ് ഒരു ഗ്രാമസഭയുടെ കോറം പത്ത് ശതമാനമാണ് ഗ്രാമസ്വരാജ് എന്ന പദം പദമാദ്യമായി ഉപയോഗിച്ചത് ഗാന്ധിജിയാണ് ഗ്രാമസ്വരാജ് എന്ന പദം പദമാധ്യമായി ഉപയോഗിച്ചത് ഗാന്ധിജിയാണ് പഞ്ചായത്ത് രാജ് എന്ന പദം പദമാധ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു നെക്സ്റ്റ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ഈ ഗ്രാമസഭയെ അല്ലെങ്കിൽ ആ ഒരു പഞ്ചായത്ത് രാജ് ആ ഒരു ക്വസ്റ്റർ റിലേറ്റീവ് സ്ഥിരമായി വരുന്ന ഒരു പോയിന്റ് ആണത് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവാരാണ് റിപ്പൺ പ്രഭു ആണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവനാണ് റിപ്പൺ പ്രഭു ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് ശിപാർശ ചെയ്ത കമ്മിറ്റി ബെൽബന്തരായി മേത്ത കമ്മിറ്റി ധാരാളം തവണ ചോദിച്ച പ്രശ്നമാണ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് ഏതാണ് ബെൽബന്തറായി മേത്ത കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ബൽബന്തിറായി മേത്ത കമ്മിറ്റി അതേപോലെ പഞ്ചായത്ത് രാജ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി മുൻപരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് പഞ്ചായത്ത് രാജ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ് അശോക് മേത്ത കമ്മിറ്റി പഞ്ചായത്ത് രാജ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി ആയിരുന്നു അശോക് മേത്ത കമ്മിറ്റി ഇതിൽ അംഗമായിരുന്ന വ്യക്തിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയായിരുന്നാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ആണ് വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആര് നിവേദിത പി ഹരൻ ചോദിച്ച ക്വസ്റ്റ്യാണ് ആവർത്തിച്ച ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ് നിവേദിത പി ഹരനാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി അപ്പോൾ ഈ കാറ്റഗറിയിൽ സ്ഥിരമായി ചില ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ ധാരാളം തവണ ചോദിച്ചാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ് പത്മ രാമചന്ദ്രൻ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആർ ശ്രീ ആർ ശ്രീലേഖ റീസെന്റ്ലി എല്ലാവരും കരണ്ട് അഫേഴ്സിൽ ശ്രദ്ധിച്ചതാണ് കേരളത്തിൽ ഡി ജി പി പദവിയിലെത്തുന്ന ആദ്യ വനിതയായിട്ട് ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസം മാറിയിരുന്നു അപ്പോൾ കേരളത്തിലായ വനിത ഐ പി എസ് ഓഫീസർ അല്ലെങ്കിൽ കേരളത്തിലാകത്തെ ഡി ജി പി പദവിയിലെത്തിയ വനിത ആർ ശ്രീലേഖ പിന്നെ സ്ഥിരമായി ചോദിക്കുന്നതാണ് കേരള ഗവർണറായ ആദ്യ വനിത ആരാണ് ജ്യോതി വെങ്കടാചലമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലായ വനിതാ ചാൻസലർ ആരെന്ന് ചോദിക്കും ആരാണ് ജ്യോതി വെങ്കടാചലം കേരളത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലർ ആരാണ് ജ്യോതി വെങ്കിടാചലമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലർ അതുപോലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് ആണ് അതും റിപ്പീറ്റഡ് ആണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ ജാൻസി ജെയിംസ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ് നിവേദിത പി ഹരൻ നിവേദിത പി ഹരൻ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ് പത്മ രാമചന്ദ്രൻ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസർ ആരാണ് ആർ ശ്രീലേഖ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖ അതിവനിതാ ചാൻസലർ ആരാണ് ജ്യോതി വെങ്കടാചലം ആദ്യ വനിതാ ചാൻസലർ ജോഡി ജ്യോതി വെങ്കടാചലം ആദ്യ വനിതാ വൈസ് ചാൻസലറാണ് ഡോക്ടർ ജാൻസി ജാൻസിംസ് ഡോക്ടർ ജാൻസി ജെയിംസ് വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ വനിതകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സ്ഥൻ സ്ഥാപിച്ചത് പണ്ഡി പണ്ഡിത രമാഭായ് ആണ് പണ്ഡിറ്റ് രമാഭായ് അല്ലെങ്കിൽ പണ്ഡിത രമാഭായ് എന്ന് പറയും വനിതകളുടെ വിദ്യാഭ്യാസനായി ശാരദാ സ്ഥാപിച്ച ആരാണ് പണ്ഡിത രമാഭായാണ് ശരദാസഭൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ശാരദാസഭൻ സ്ഥാപിച്ച ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ശാരദാസദൻ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ആ സ്ഥാനം മുംബൈ അപ്പോൾ ശ്രദ്ധിക്കുക വനിതകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാസദൻ സ്ഥാപിച്ചത് ശാരദാ സദൻ ആണ് പണ്ഡിത് രമാഭായി ആണ് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ആ സ്ഥാനം മുംബൈ അതേപോലെ പൂനെയിൽ ആര്യ മഹിളാ സമാജ് സ്ഥാപിച്ചതും പണ്ഡിറ്റ് രമാഭായിയാണ് ആണ് പണ്ഡിറ്റ് രമാഭായെ കുറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായി റിലേറ്റ് ചെയ്ത് വളരെ റയറായി ചോദിച്ച കൊസ്റ്റാണ് വനിതകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ ആരാണ് പണ്ഡിറ്റ് രമാഭായി ശാരദാ സദൻ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് മുംബൈ കേന്ദ്രീകരിച്ചാണ് സ്ഥാപിച്ചത് അതേപോലെ പൂനെയിൽ ആര്യ മഹിളാ സമാജ് സ്ഥാപിച്ചതും പണ്ഡിറ്റ് രമാഭായി ആണ് വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ വന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തിരുവിതാംകൂർ വനനിയമം നിലവിൽ വന്ന ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് തിരുവിതാംകൂർ വനനിയമം നിലവിൽ വന്നത് കേരള വനനിയമം നിയമം സ്ഥിരമായി ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരള വനനിയമം നിയമം വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇന്ത്യൻ വനനിയമം നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇപ്പൊ ശ്രദ്ധിച്ചോണം തിരുവിതാംകൂർ വന നിയമം നിലവിൽ വന്ന വർഷം ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് അതേപോലെ കേരള വന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇന്ത്യൻ വന നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ പി എസ് സി വിവിധ പരീക്ഷകളിൽ ചോദിച്ച കുറച്ച് ഒരുപാട് ഡിഫിക്കൽട്ടല്ല എങ്കിലും എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ സാധ്യതയില്ലാത്ത നമ്മൾ ശ്രദ്ധിച്ച് വെക്കേണ്ട ചില ചോദ്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്ത് മുൻപ് ചോദിച്ച കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്തത് ഇതുപോലെ തന്നെ ഇനി വിവിധ ക്വസ്റ്റിൻ പേപ്പറിൽ അനലൈസ് ചെയ്ത് ഇങ്ങനെയും ടോപ്പിക് വൈസ് അല്ലാതെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ടോപ്പിക് വൈസും ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാറുണ്ട് സെലക്റ്റഡ് ക്വസ്റ്റൻസ് കൂടി നമുക്ക് പഠിച്ചു പോകാം അതാകുമ്പോൾ നമുക്ക് റാൻഡമായിട്ടുള്ള ക്വസ്റ്റിൻസ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഭാഗം പൂർണ്ണമായി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്